നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി പിണറായി വിജയൻ നടത്തിയ ഗൂഢാലോചനകളും ആസൂത്രണങ്ങളും അട്ടിമറികളുമൊക്കെ പലപ്പോഴായി പല രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഇപ്പോൾ ഈ സോളാർ CBI റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു പിണറായി വിജയൻ എന്ന കണ്ണൂരിലെ നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഏതാണ്ട് രണ്ടു പതിറ്റാണ്ട് നീണ്ട പ്രയത്നത്തിലൂടെ എത്തപ്പെടുന്നത്. ആദ്യം അദ്ദേഹം CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ചെടുക്കുകയായിരുന്നു. EK നായനാരും VS അച്യുതാനന്ദനും നിറഞ്ഞു നിന്നിരുന്ന CPMന്റെ ആദർശ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പതിയെ പതിയെ പാർട്ടി സെക്രട്ടറി പദവിയിലെത്തുകയും ആ സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയുടെ സകല സംവിധാനങ്ങളും തന്റെ കാൽ കീഴിലേക്ക് എത്തിക്കുകയും ചെയ്തു. തന്റെ അടുമുള്ള നേതാക്കന്മാരെയൊക്കെ ഒതുക്കി മൂലയിലിരുത്തി ജനപ്രിയനായ VSനെ പിൻപിൽ നിന്നുകൊണ്ട് വെട്ടിനിരത്തി. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന VSന്റെ കൈയും കാലും കെട്ടിയിട്ടാണ് പിണറായി എന്ന പാർട്ടി സെക്രട്ടറി ഭരണം നടത്തിച്ചത്. ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത വിധത്തിൽ പാർട്ടി മുഖപത്രത്തെ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും മുതിർന്ന നേതാവിനെതിരെ ഉപയോഗിക്കുകയും അതിന് ചില പരിമിതികൾ ഉണ്ടായപ്പോൾ ഒരു പ്രധാനപ്പെട്ട പത്രം തന്നെ വിലയ്ക്കെടുത്ത് ആ പത്രത്തിലൂടെ അധിക്ഷേപിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്ത ചരിത്രം പിണറായി വിജയന് മാത്രമാണുള്ളത്. പാർട്ടി പിടിച്ചെടുത്തതിനു ശേഷം പിണറായി രണ്ടാമത് ചെയ്തത് ധനശേഖരണമാണ്. അക്കാലത്തെ കളങ്കിതരായ പല കച്ചവടക്കാരുടെയും പ്രധാന ഇടപാടുകാരനായി പിണറായി മാറുന്നു. ഒപ്പമാണ് അറിയപ്പെടുന്ന കച്ചവടക്കാരോടൊക്കെ കോംപ്രമൈസിന് പോകുന്നത്. പിന്നെ അദ്ദേഹം മതപുരോഹിതന്മാരുടെ സ്വന്തം ആളായി മാറുന്നു. മതപുരോഹിതന്മാർക്ക് എന്തു തോന്നിയാസവും കാണിക്കാനുള്ള ലൈസൻസ് അദ്ദേഹം നൽകുന്നു. തങ്കുബ്രദറിനെ പോലുള്ള ആൾ ദൈവങ്ങൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനായി മാറുന്നു. അതിനിടയിൽ തന്റെ വിശ്വസ്തനായ കോടിയേരിയെ കൊണ്ട് നിയമസഭ പുനഃസംഘടന നടത്തിച്ച് പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റുന്നു. മണ്ടന്മാരായ കോൺഗ്രസുകാർക്ക് ഈ കെണിയൊന്നും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അവരതിൽ ഇടപെട്ടുമില്ല. 2006 മുതൽ 2011 വരെ ഭരിച്ച VS അച്യുതാനന്ദന് തുടർഭരണം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതില്ലാതാക്കാൻ നീക്കം നടത്തുന്നു. 2011 വാസ്തവത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതും പിണറായിയുടെ കരുണ കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയാവാനുള്ള സമയമായില്ല എന്ന് പിണറായി തിരിച്ചറിയുന്നു. 2016 ആയിരുന്നു പിണറായിയുടെ ടാർഗറ്റ് വർഷം. എന്നാൽ ഉമ്മൻചാണ്ടി ഞെട്ടിച്ചുകൊണ്ട് VSനേക്കാൾ ജനപ്രിയനാകുന്നു. സെക്രട്ടേറിയറ്റിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ട് ക്ലിഫ് ഹൗസിൽ സുതാര്യമാക്കി ക്യാമറകൾ സ്ഥാപിച്ച് അദ്ദേഹം മുമ്പോട്ട് പോയപ്പോൾ ജനപ്രിയ നായകനായി മാറുന്നു. അതോടെ അപകടം വന്നത്ത പിണറായി എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടി തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നു. ലൂസിഫർ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കെതിരെ സ്മിയർ ക്യാമ്പയിൻ നടത്താൻ ബോബി എന്ന കഥാപാത്രം ആവശ്യപ്പെടുന്ന പോലെ ഒന്നായിരുന്നു ഇത്. അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വലിയ സ്മിയർ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നു. അതിനെ അവർക്ക് വീണ് കിട്ടിയ ഇരയായിരുന്നു സോളാർ കേസ്. സോളാർ കേസ് ചൂടാക്കി മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഈ അഴിമതി കേസൊന്നും പോരാ എന്ന് തോന്നിയതോടെ അതിലേക്ക് ലൈംഗിക നിറം കലർത്തുകയാണ്. അതിനുവേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ചുരുളാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. പിണറായി വിജയനും സംഘവും നടത്തിയ ഗൂഢാലോചനയുടെ ഇരയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ലോകം തിരിച്ചറിഞ്ഞത് CBIയുടെ റിപ്പോർട്ട് വന്നപ്പോഴാണ്. ഇതാ ഇപ്പോൾ ആ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്ന ഓരോരുത്തരുടെയും തനി നിറം പുറത്തേക്ക് വരുന്നു. മന്ത്രിസ്ഥാനം കിട്ടാത്തതുകൊണ്ട് PC ജോർജിനും മന്ത്രിസ്ഥാനം പോയതുകൊണ്ട് ഗണേഷ് കുമാറിനും ഉമ്മൻചാണ്ടിയുടെ കലിപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇത് ഭംഗിയായി മുതലെടുത്തു. എന്നാൽ ജോർജ് അവസാന കാലത്ത് കുറ്റബോധത്തോടുകൂടി തന്റെ തെറ്റിതിരുത്തുകയും ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാക്കുന്നതിന് സഹായകരമായ CBI അന്വേഷണത്തിൽ അതിനിർണായകമായ തെളിവ് നൽകുകയും ചെയ്തു. അക്കാലത്ത് പരാതിക്കാരിയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അന്ന് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം EP ജയരാജൻ എന്ന നേതാവ് തന്നെ വന്ന് കണ്ട് ഉമ്മൻചാണ്ടിയെ താഴെ വീഴ്ത്താൻ, ഉമ്മൻചാണ്ടി ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകണമെന്നും അതിന് എന്ത് പ്രതിഫലവും തരാമെന്നും പറഞ്ഞെന്ന് ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാൻ തന്റെ വീട്ടിൽ വെച്ച് പരാതിക്കാരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അതിനിടയിൽ സ്വകാര്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ഫെനി ബാലകൃഷ്ണൻ വീടിന് പുറത്തിറങ്ങി നിന്നപ്പോൾ പരാതിക്കാരിയെ പേടിച്ച് സജി ചെറിയൻ വെപ്രാളത്തോട് ഓടി പുറത്തേക്ക് വന്നെന്നുമൊക്കെയാണ് ഫെനി ബാലകൃഷ്ണൻ പറയുന്നത്. അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വരാം. അത് നമുക്ക് ആദ്യം സജി ചെറിയാന്റെ ഇതിലേക്ക് പോവാം. അപ്പൊ പറഞ്ഞു എനിക്ക് പരാതിക്കാരിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും ചോദിച്ചു വേണോ? അത് വേണോടാ, എനിക്ക് കാണണം. ഞാൻ കോടതി ഇറങ്ങുന്ന മുമ്പേ തന്നെ സജി ചെറിയൻ സാറ് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തെ അദ്ദേഹം അവിടെ നിന്ന് നാരങ്ങവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ പറഞ്ഞു അണ്ണാ ഞാൻ കൂടെ ഇരിക്കണോ അതോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമോ എന്ന് ചോദിച്ചു. ഇരിക്കുന്ന ഇരിക്കും ചിരി വരുന്നുണ്ട്. അവർ രണ്ടുപേരും അപ്പാട് അദ്ദേഹം പറഞ്ഞു നീ വെളിയിലോട്ട് പോകും ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ തോന്നും. അങ്ങനത്തെ സംസാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഓടി വെളിയിലോട്ട് വരുമായിരുന്നു.
ഞാൻ ചോദിച്ചു എന്തോ പറ്റി ഞാൻ വിളിയിരിക്കുകയാണ് എൻ്റെ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു എന്താ എന്തോ പറ്റി എന്ന് പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആര് അവർ റെക്കോർഡ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഞാൻ അങ്ങനെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് അല്ല റെക്കോർഡ് ചെയ്തെടുത്തെന്ന് പറഞ്ഞു ഇനിയിപ്പം നമുക്ക് ഇ പി ജയരാജൻ സാറിൻ്റെ അടുത്തേക്ക് പോകാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെള്ളക്കാരൻ്റെ ഒരു വെള്ള വണ്ടിയുണ്ട് അദ്ദേഹത്തിന് അതിന് വേറെ ആളെ കൂട്ടിക്കൊണ്ട് എന്നെ കൊല്ലത്തെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി അദ്ദേഹം അവിടെ ഇരുന്ന് എന്നോട് ചോദിച്ചു ഇതെങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഇതന്നെ ഇതിന് ഫെനിയെ ഫെനി ഞങ്ങളെ സഹായിക്കണം ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം എന്ത് വേണമെങ്കിലും ഫെനിക്ക് കാര്യങ്ങൾ ചെയ്യാം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ വണ്ടിയിലെല്ലാം കെട്ട് കുറേ നേരം ചുറ്റിക്കറി കാര്യങ്ങളെല്ലാം സംസാരിച്ചു അന്നേരം അതിനുശേഷമാണ് പരാതിക്കാരി പറഞ്ഞതിന് ഇ പി ജയരാജൻ സാർ 50 കോടി രൂപ നമ്മൾ തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് എന്നോട് പക്ഷേ അത് പറഞ്ഞില്ലായിരുന്നു എന്നോട് പറഞ്ഞ് ഗവൺമെൻറ്റ് കാര്യം മാറ്റിത്തീർക്കാനും നിങ്ങളുടെ ഫെനി ഫെനിയുടെ സ്റ്റാൻഡിൽ നിൽക്കണം അപ്പം ഞാൻ ചോദിച്ചു സാറേ ഇത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതെങ്ങനെയെങ്കിലും കത്തിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശം ഇത് അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല ഗവൺമെൻറ് താരമാണ് ഇതേ ഉദ്ദേശം എന്ന് പറഞ്ഞ് അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ ഏതറ്റം വരെ പോയി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ നടന്ന ഏറ്റവും വലിയ ഗൂഢാലോചനയുടെ തെളിവായി മാറുകയാണ് അഭിഭാഷകന്റെ വാക്കുകൾ. സി ബി ഐ റിപ്പോർട്ടിൽ ഈ കത്തുകളുടെ പിന്നിൽ ഗൂഢാലോചന വ്യക്തമായി തന്നെ പുറത്തു വന്നിരുന്നു. ഈ കത്തുകളൊക്കെ ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെ തകർക്കാൻ വേണ്ടി സി പി എമ്മിന്റെ സഹായത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അതിൻ്റെയൊക്കെ പിന്നിൽ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും വ്യക്തമാക്കുന്നു. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തുനിന്ന് സി ബി ഐ വരുന്ന ദല്ലാൽ നന്ദകുമാറും പറയുന്നു ഉമ്മൻചാണ്ടിയോട് തനിക്ക് വിരോധമുണ്ടായിരുന്നു. രണ്ട് കേസുകളിൽ ഉമ്മൻചാണ്ടി തന്നെ സഹായിച്ചില്ല. പിണറായി വിജയനുമായി ആദ്യം അത്ര രസത്തിലല്ലായിരുന്നെങ്കിലും പിന്നീട് 4 തവണ എ കെ ജി സെന്ററിലെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് 2011 തൊട്ട് 2016 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി എനിക്കെതിരെ 2 CBI അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. രണ്ടും പരാതിക്കാരിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയാണ്. പക്ഷേ ഈ കത്തെന്നെ കിട്ടിയപ്പോൾ ഞാനിത് CBS അച്യുതാനന്ദനെ കാണിക്കുകയും അദ്ദേഹം അത് പലകുറി വായിച്ച് അതിനുശേഷം ഞാനിത് അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനുമായി ഡിസ്കസ് ചെയ്തു. 2016 ഇലക്ഷന്റെ സമയത്തോടനുബന്ധിച്ചാണ് സംസാരിച്ചു അദ്ദേഹത്തെ കണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നെ ഇറക്കി വിട്ടു, കടക്ക് പുറത്തെന്ന് മാത്രം എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കത്ത് ഡിസ്കസ് ചെയ്തു. ഇങ്ങനൊരു സംഭവമുണ്ട്, പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ AKI സെന്ററിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ഞാൻ, AKI സെന്ററിന്റെ മുൻവശത്തുള്ള ഫ്ളാറ്റിലെ 3rd floor ആണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അന്ന് മുഖ്യമന്ത്രിയല്ല അദ്ദേഹം, അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണെന്ന് നോണ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നെ ഇറക്കി വിട്ടിട്ടില്ല, നിങ്ങളോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് എന്നോട് കടക്ക് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ഈ SNC ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് ഞാനും പിണറായി വിജയനും തമ്മിൽ ചില ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ 16 ഇലക്ഷൻ സമയത്ത് അത് പാച്ചപ്പ് ചെയ്തു, പരിഹരിക്കപ്പെട്ടു. അതിന് ആ ഇഷ്യൂസ് എല്ലാം അവസാനിച്ചതാണ്. ഞാൻ അദ്ദേഹത്തെയും കൂടി ഇങ്ങനൊരു സംഭവം വേണ്ടെന്ന് ബോധ്യപ്പെടുത്തി. ഗണേഷ് കുമാറിന്റെ ഇടപെടലുകളും ഗൂഢാലോചനകളും നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി എത്ര ഭീകരമായാണ് ഉമ്മൻചാണ്ടി തകർക്കാൻ ശ്രമിച്ചത് എന്നതിന്റെ നേർചിത്രമായി മാറുകയാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ കഴിഞ്ഞ ദിവസം ന്യായീകരിക്കുകയും ഇങ്ങനെ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറയുകയും ചെയ്തു. CBI CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പ്രസ്തുത റിപ്പോർട്ട് ഔദ്യോഗികമായി സർക്കാരിൻ്റെ പക്കൽ ലഭ്യമല്ല. അതിനാൽ അതിലുൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പരാമർശങ്ങൾക്ക് മേൽ ഒരഭിപ്രായം പറയാൻ സാധ്യമല്ല. എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ CBI റിപ്പോർട്ട് കൊടുത്തെന്നും 3 മാസം മുമ്പ് June 19 ലോകായുക്തയുടെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ചന്ദ്രശേഖരൻ നായർ ഇത് ഒപ്പിട്ട് വാങ്ങി സർക്കാരിനെ ഏൽപ്പിച്ചു എന്നുമുള്ള രേഖ പുറത്തു വരുന്നു. ആ CBI റിപ്പോർട്ടിന്റെ അവസാനത്തെ ഭാഗം നോക്കുക, അതിൽ തന്നെ കൃത്യമായി എഴുതിയിട്ടുണ്ട് ആരാണ് ഇത് കൈപ്പറ്റിയത്, എന്നാണ് ഇത് കൈപ്പറ്റിയതെന്ന്. എന്നിട്ട് നിയമസഭയുടെ മുമ്പിൽ നിന്ന് നുണ പറയുകയാണ് മുഖ്യമന്ത്രി. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഉമ്മൻചാണ്ടിയെ ഗൂഢാലോചനയിലൂടെ അട്ടിമറിച്ച് നികൃഷ്ടവും നീചവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്താക്കാൻ ചുക്കാൻ പിടിച്ച പിണറായി വിജയനെയും കൊണ്ട് മാത്രമേ ഈ വിവാദം അവസാനിക്കൂ. മരിച്ചതിനു ശേഷം ഉമ്മൻചാണ്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെ ജനങ്ങളുടെ വികാരമായതുപോലും ഈ ക്രൂരകൃത്യത്തിന് മറുപടി പറയാൻ വേണ്ടിയാവാം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തുടരുന്നത്. പിണറായി ചെയ്ത ഇത്തരം ദ്രോഹങ്ങൾക്ക് അന്ത്യമാവാൻ വേണ്ടിയാണ്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ശക്തനായി മരിച്ച ഉമ്മൻചാണ്ടി മാറിയതോടെ കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിലെത്തിയ പിണറായി സത്യനും അന്ത്യമാവുമെന്നുറപ്പാണ്.